നാല് വയസ്സുള്ള മകനെ ഗോവയിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹവുമായി കർണാടകയിലേക്ക് പോകുന്നതിനിടെ യുവതി അറസ്റ്റിലായി ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പിന്റെ സഹസ്ഥാപകയും സിയോയുമായ സുജന സേത്താണ് പിടിയിലായത് അപ്പാർട്ട്മെന്റിലെ ജീവനക്കാർക്ക് തോന്നിയ സംശയമാണ് സുജനയെ കുടുക്കിയത് അപ്പാർട്ട്മെന്റിലെ ജീവനക്കാർക്ക് തോന്നിയ സംശയമായിരുന്നു സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് നോർത്ത് ഗോവയിലെ കെന്റോലിയമിലെ ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് സുജന കുട്ടിയെ കൊലപ്പെടുത്തിയത് ശനിയാഴ്ച കുഞ്ഞിനൊപ്പം സുജന അപ്പാർട്ട്മെന്റിലെത്തി തിങ്കളാഴ്ച അപ്പാർട്ട്മെന്റിൽ നിന്ന് തിരികെ മടങ്ങുമ്പോൾ കുഞ്ഞിനെ കാണാനില്ലായിരുന്നു അപ്പാർട്ട്മെന്റിലെ ജീവനക്കാർക്ക് തോന്നിയ സംശയം വെറുതെയായില്ല വിമാന ടിക്കറ്റ് ലഭ്യമാണെന്നറിയിച്ചിട്ടും ടാക്സി വേണമെന്ന് ഇവർ നിർബന്ധം പിടിച്ചു തുടർന്ന് ടാക്സിയിൽ ബ്രീഫ് കേസുമായി അവർ ബാംഗ്ലൂരുവിലേക്ക് മടങ്ങുകയായിരുന്നു മുറിവൃത്തിയാക്കാനെത്തിയ ജീവനക്കാരനാണ് മുറിയിൽ രക്തം പുരണ്ട തുണി കണ്ടെത്തിയത് ഉടൻ തന്നെ ജീവനക്കാർ പോലീസിനെ വിവരമറിയിച്ചതോടെയാണ് അന്വേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ സുജനയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മകൻ ജനിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ തർക്കത്തെ തുറന്ന് ദമ്പതികൾ വേർപിരിഞ്ഞു തുടർന്ന് എല്ലാ ഞായറാഴ്ചകളിലും പിതാവിന് മകനെ കാണാമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു മുൻ ഭർത്താവ് കുട്ടിയെ കാണുന്നത് ഇഷ്ടമല്ലാത്തതിനാലാണ് യുവതി വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയതെന്നാണ് ഗോവ പോലീസ് പറയുന്നത് അന്വേഷണത്തിന്റെ ആദ്യപടി എന്നോണം പോലീസ് എത്തി അപ്പാർട്ട്മെന്റിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു തുടർന്ന് യുവതി ബാംഗ്ലൂരുവിലേക്ക് തിരിച്ച ടാക്സി ഡ്രൈവറെ പോലീസ് ഫോണിൽ ബന്ധപ്പെടുകയും മകൻ കൂടെയില്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനുശേഷം ടാക്സി ഡ്രൈവറോട് ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയുടെ മൃതദേഹം ബാഗിൽ നിന്നും കണ്ടെത്തിയത് തെറ്റായ വിവരങ്ങൾ നൽകി അന്വേഷണം വഴിതിരിക്കാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് പ്രതി പോലീസിന്റെ വലയിലായത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്